നമസ്കാരം സംസ്ഥാനത്ത് ഇടത് തൊഴിലാളി സംഘടനകളുടെ പണിമുടക്ക് അരങ്ങ് തകർക്കുകയാണ് രാവിലെ മുതൽ ചാനലുകളിൽ സി ഐ ടി യുക്കാരുടെ വഴിതടയലും അക്രമങ്ങളും ഗുണ്ടായസവുമെല്ലാം ജനം കണ്ടുമടുത്തിരിക്കുകയാണ് മുദ്രാലോണ് വാങ്ങി എടുത്ത ഒരു ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷ തല്ലി തകർത്തതിൻ്റെ പരാതിയുമായി വരുന്ന പാവപ്പെട്ട ഒരാൾ ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്ന് സമരക്കാരോട് പറഞ്ഞ യുവതിയെ ചോദ്യം ചെയ്യുന്ന സമരക്കാർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എന്തിനാ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്നത് എന്നത്രേ ചോദ്യം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകാൻ പാടില്ല സി ഐ ടി യുവിൻ്റെ പുതിയ നിയമമാണത്രേ തൻ്റെ ജീവനോപാധിക്കായി രാവിലെ ഓട്ടോറിക്ഷയുമായി ഇറങ്ങിയ ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ഓട്ടോറിക്ഷയുടെ ടയറിൻ്റെ കാറ്റൂരിവിടുന്ന നയനമനോഹരമായ കാഴ്ച ഇതെല്ലാം ദേശീയ പണിമുടക്കിൻ്റെ ചിത്രങ്ങളാണ് കേരളത്തിൽ വഴികളായ വഴികളിലെല്ലാം സിഐ ടി യു ഗുണ്ടകൾ ഇന്ന് അഴിഞ്ഞാടുകയായിരുന്നു പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നു എന്നതാണ് ഇതിലെ ഏറെ വൈരുദ്ധ്യം തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്ത് വലിയ രീതിയിലുള്ള ഗുണ്ടായുസം നടക്കുന്നു പോകുന്ന വണ്ടികളെയെല്ലാം സ്വകാര്യ വാഹനങ്ങളെയെല്ലാം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നു ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾ റെയിൽവേയിലാണല്ലോ ജോലി ചെയ്യുന്നത് ആ റെയിൽവേ സംരക്ഷിക്കുവാൻ വേണ്ടിയാണത്രെ ഞങ്ങളിങ്ങനെ സമരം ചെയ്യുന്നത് ഈ ഗുണ്ടകളാണ് ഇനി റെയിൽവേയെ സംരക്ഷിക്കാൻ പോകുന്നത് ഞങ്ങൾ പ്രാവച്ചമ്പലം സ്റ്റേഷൻ പരിധി നേമം തിരുവനന്തപുരത്തെ നേമം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് യാത്രക്കാരെ തടയുന്നത് പോലീസുകാർ എന്തുകൊണ്ടാണ് നോക്കുകുത്തികളായിരിക്കുന്നത് ഞങ്ങൾക്ക് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ഉത്തരം തടയുന്നുണ്ടെങ്കിലും അവർ വിട്ടയക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പല വണ്ടികളെയും എവിടെ നിന്നാണോ വന്നത് ആ ഭാഗത്തേക്കാണ് സമരക്കാർ തിരിച്ചയക്കുന്നത് എന്നിട്ട് പോലും പോലീസുകാർ യാതൊരു നടപടിയും എടുക്കാതെ അവിടെ നോക്കുകുത്തിയായിരിക്കുന്നു പ്രതിഷേധത്തെ തുടർന്ന് സി ഐയും സംഘവും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരോട് സംസാരിച്ചിരുന്നു എന്നാലും വഴി നീളെ പെട്രോൾ പമ്പുകൾ പോലും തുറക്കാതെ വലിയ രീതിയിലുള്ള സമരം നടക്കുന്നു സർക്കാർ ജീവനക്കാർക്കെല്ലാം ശമ്പളത്തോടുകൂടി അവധി നൽകാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം ഇന്നലെ മുതൽ കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിലേക്കും ബസ് ഇറങ്ങരുത് അല്ലെങ്കിൽ ബസ് ഓടിക്കരുത് എന്നൊരു നിർദ്ദേശം സർക്കാർ തലത്തിൽ നിന്ന് തന്നെ അനൗദ്യോഗികമായി പോയിരുന്നു ഇങ്ങനെ പൊതുജനജീവിതം സ്തംഭിപ്പിക്കുവാനുള്ള എല്ലാ ജനദ്രോഹ നടപടികൾക്കും സർക്കാർ കൂട്ടുനിന്നു പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല ഈ കോവിഡ് കാലത്ത് പോലും കോവിഡ് കാലത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മളെങ്കിൽ പോലും പല ആശുപത്രികളിലും വാക്സിനേഷൻ നടക്കുന്നുണ്ട് ഈ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പോലും നിശ്ചലമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ പണിമുടക്ക് കേരളത്തിൽ നടന്നത് ദേശീയ പണിമുടക്ക് എന്നാണ് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ മാത്രം വേരോട്ടമുള്ള ചില സംഘടനകൾ മറ്റു സംസ്ഥാനങ്ങളിൽ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത ചില സംഘടനകൾ കേരളത്തിൽ മസില് കാട്ടുകയാണ് പക്ഷേ ബോംബെ പോലുള്ള നഗരങ്ങളിൽ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലെല്ലാം ജനജീവിതം സാധാരണഗതിയിലാണ് കർണാടകയിൽ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷയുടെ തുടക്കമാണ് എന്നോർക്കണം പത്താം ക്ലാസ് പരീക്ഷ കുട്ടികൾ അവിടെ ഇന്ന് ആദ്യമായി പത്താം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ തുടക്ക ദിവസമാണ് പണിമുടക്കിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ബാംഗ്ലൂർ നഗരത്തിൽ കാണാനില്ല അത്തരത്തിൽ മഹാരാഷ്ട്രയിലായിക്കോട്ടെ ഡൽഹിയിലായിക്കോട്ടെ ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തിനേറെ പറയുന്നു തമിഴ്നാട്ടിൽ പോലും അവിടുത്തെ ജനങ്ങൾക്ക് പോലും ഇന്ന് ദേശീയ പണിമുടക്കാണ് എന്ന് യാതൊരു വിവരവുമില്ല ഈ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിൽ ആരാണ് ഈ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ് ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു ഒരു പാർട്ടി അവർ ഇത് കേട്ട ഉടൻ അവർക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ പേരിൽ തെരുവിലേക്കിറങ്ങി പൊതുജനത്തെ തടയുന്നു ഇവരുമായുള്ള ഒരു അടിപിടി ഒഴിവാക്കാനായി കശവിശ ഇല്ലാതാക്കാനായി ജനം ഇവരെ പേടിച്ച് വീട്ടിലിരിക്കുന്നു ഒരു കൂട്ടർ കേരളത്തിൽ തീരുമാനിക്കുകയാണ് ഇന്നാരും ഒന്നും ചെയ്യണ്ട എന്ന് അങ്ങനെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഇരുചക്ര വാഹനങ്ങളാമായി പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല കാരണം പെട്രോൾ പമ്പുകൾ അടച്ചിരിക്കുകയാണ് വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നു ഇന്ന് കെ എസ് ആർ ടി സിയിലെ പല ഡിപ്പോകളിലും ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഹാജരായിരുന്നു ജോലിക്ക് ഹാജരായി അവരവരുടെ ചിത്രങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഒരൊറ്റ സർവീസ് പോലും ആരംഭിക്കാൻ അല്ലെങ്കിൽ നടത്താൻ കെ എസ് ആർ ടി സിയിലെ ഏമാന്മാർ തയ്യാറായില്ല അതിന് തൊഴിലാളി സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ഇടത് രാഷ്ട്രീയ നേതാക്കൾ അനുവദിച്ചില്ല എന്നതാണ് സത്യം ഇളമരം കരീം പറയുന്നത് ഞങ്ങൾ ഇന്നും ഇന്നലെയോ തീരുമാനിച്ചതല്ല ഇത് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് നൽകി അറിയിച്ചു കൊണ്ട് നടത്തുന്ന പണിമുടക്കാണ് എത്ര മാസം മുമ്പ് നിങ്ങൾ അറിയിച്ചാലും പൊതുജനത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ ആർക്കാണ് അധികാരം മറ്റുള്ള സമയങ്ങളിൽ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനാദത്തമായ അവകാശങ്ങളെക്കുറിച്ചുമെല്ലാം വാതോരാതെ പ്രസംഗിക്കുന്നവർക്ക് ഇന്ന് ഈ പണിമുടക്കിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെതിരെ ആശുപത്രിയിൽ പോകാൻ പോലും ജനങ്ങളെ അനുവദിക്കാതെ തടഞ്ഞിടുന്നതിനെതിരെ ഒന്നും ശബ്ദിക്കാനില്ല കേരളയിൽ വരുമ്പോൾ വീടും വസ്തുവും നഷ്ടപ്പെടുമെന്നുള്ള ആധി കൊണ്ട് ചില പാവങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അവരെ തീവ്രവാദികളാക്കുകയും അവരെ വികസന വിരോധികളെന്ന് വിളിക്കുകയും ചെയ്യുന്നവർ ഈ വലിയൊരു സംസ്ഥാനത്തെ ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ടിട്ട് വരുന്ന നഷ്ടം അപ്പോഴുണ്ടാകുന്ന വികസന വിരുദ്ധത എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ഇന്ന് ഇന്ത്യ മുഴുവൻ ചലിക്കുകയാണ് ഇന്ത്യയിലെ ഉൽപാദനത്തിന് ഈ പണിമുടക്ക് യാതൊരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബി പി സി എൽ മുതൽ കിൻഫ്ര മുതൽ ഇവിടെയെല്ലാം പണിമുടക്ക് നിരോധിച്ചിട്ടുള്ളതാണ് വ്യോമയാന മേഖലയ്ക്ക് പോലും ഇന്ധനം നൽകുന്ന ഈ കേന്ദ്രങ്ങളെ ബി പി സി എൽ പോലുള്ള കേന്ദ്രങ്ങളെപ്പോലും കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ അവിടെ ജോലി ചെയ്യാനെത്തിയ ജീവനക്കാരെ വരെ ആക്രമിച്ച് പുറത്താക്കുന്ന സംഭവങ്ങളുണ്ടായി പക്ഷേ കേരളം ഒന്ന് മനസ്സിലാക്കണം കേരളം ഇന്ന് ഇന്ത്യയുടെ മുന്നിൽ ചെറുതാവുകയാണ് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഒരാചാരം പോലെ ഈ ഒരു ഈ ഒരു പണിമുടക്ക് നടത്തി വരുന്നുണ്ടല്ലോ ഈ പണിമുടക്ക് കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ നടപ്പിലാക്കി വരുന്ന നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ എന്ന് വിളിക്കുന്ന നിങ്ങൾ വിളിക്കുന്ന ആ നയങ്ങൾ അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല നിങ്ങൾ കൂടി പങ്കാളികളായ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ ഇരുന്നിട്ട് കൂടി ആ നയങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നോർക്കണം പിന്നെ എന്തിനാണ് ഇരുപത്തി രണ്ടാമത്തെ ഈ ഹർത്താലും അല്ലെങ്കിൽ ഈ പൺ പൊതു പണിമുടക്കും എന്നോർക്കണം ഒന്നോ രണ്ടോ മണിക്കൂറുകളല്ല നിങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് ജനങ്ങളെ ബന്ദികളാക്കി വയ്ക്കുന്നത് എത്രനാൾ നിങ്ങൾക്കിത് തുടരാനാകും പാവപ്പെട്ടവൻ്റെ മേൽ കുതിര കയറാൻ പാവപ്പെട്ടവനെ തടഞ്ഞു നിർത്താൻ ഓട്ടോറിക്ഷക്കാരനെ പിടിച്ചു നിർത്താൻ ആശുപത്രിയിൽ പോകുന്നവനെ തടഞ്ഞ് തിരിച്ചയക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ ഇങ്ങ് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒരു മുതലാളി മോൾ നടത്തുന്നുണ്ടല്ലോ ഈ മോൾ അടപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ലുലു മോളിന് പണിമുടക്ക് ബാധകമല്ല അതെന്തുകൊണ്ടാണ് എന്ന് നേതാക്കൾ വിശദീകരിക്കണം വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്